തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ശക്തമായ അടിത്തറ നൽകിയ നേതാവാണ് കെ അണ്ണാമലൈ. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തക്കവണ്ണം ബി ജെ പിക്ക് ശക്തമായ വേരുകൾ ലഭിച്ചത് അണ്ണാമലൈ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റതിനു ശേഷമാണ്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് പുറമെ ഡി എം കെ സർക്കാരിന്റെ അഴിമതി കഥകളും ഹിന്ദുവിശ്വാസികളോടുള്ള സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും അനീതികളെയും അദ്ദേഹം തുറന്നു കാട്ടിയിരുന്നു. കേരളത്തിൽ ഉൾപ്പെടെ നിരവധി ആരാധകർ തന്നെയുള്ള ബി ജെ പിയുടെ വമ്പൻ നേതാവായി അണ്ണാമലൈ ഉയർന്നു വരുന്നതിനിടയിലാണ് മറ്റൊരു പ്രധാന ചുമതല പാർട്ടി അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത്. 2023 കർണാടക തിരഞ്ഞെടുപ്പിന്റെ ചുമതല കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി. ബി ജെ പി തമിഴ്നാട് ഘടകം അധ്യക്ഷൻ കെ അണ്ണാമലൈക്കാണ് സഹചുമതല നൽകിയിരിക്കുന്നത്. പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ചയാണ് നിയമനം നടത്തിയത്. കർണാടകയിലെ 224 അംഗ നിയമസഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ അധികാരം നിലനിർത്തുക എന്നതായിരിക്കും ബി ജെ പിയുടെ ലക്ഷ്യം. 224 150 സീറ്റുകൾ നേടുകയാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ ഉത്തർപ്രദേശിന്റെ ചുമതല വഹിച്ചിരുന്ന പ്രധാനിയായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് പാർട്ടി വിജയത്തിലേക്ക് നയിച്ചതിന് ബി ജെ പി നേതൃത്വത്തിന്റെ അഭിനന്ദനങ്ങൾ അദ്ദേഹം നേടിയിരുന്നു. ജനതാദൾ സെക്യുലറുമായി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സഖ്യവും പാർട്ടി തള്ളിയിട്ടുണ്ട്. അതേസമയം അടുത്തിടെ സമാപിച്ച ഭാരത് ജോഡോ യാത്രയുടെ ഫലം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം. നേരത്തെ ഉത്തർപ്രദേശിന്റെ ചുമതലയുണ്ടായിരുന്ന പ്രധാൻ സംസ്ഥാനത്ത് പാർട്ടി വിജയത്തിലേക്ക് നയിച്ചതിന് ബി ജെ പി വലിയ ആത്മവിശ്വാസത്തിലാണ്. കർണാടകയിലെ വരൾച്ച ബാധിത പ്രദേശങ്ങൾക്കായി 5,300 കോടി രൂപ സഹായം നൽകുമെന്നാണ് നിർമ്മലാ സീതാരാമന്റെ പ്രഖ്യാപനം വന്നത്. സംസ്ഥാനത്തെ കർഷകർക്കായി ബി ജെ പി സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന ആരോപണം പ്രതിപക്ഷം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ബജറ്റ് പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയമാണ്. പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ കേന്ദ്രത്തെ അഭിനന്ദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ രംഗത്ത് വരികയും ചെയ്തിരുന്നു. അപ്പർ ഭദ്ര ജലസേചന പദ്ധതിക്ക് 5,300 കോടി അനുവദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ധനമന്ത്രിക്കും നന്ദി അറിയിക്കുന്നുവെന്നാണ് ബസവരാജ് ബൊമ്മൈ പറഞ്ഞത്. വരൾച്ച ബാധിത ജില്ലകളായ ചിത്രദുർഗ, തുംകൂർ, ദാവൻകരെ എന്നിവിടങ്ങളിൽ ഭദ്ര നദിയിൽ നിന്ന് ജലം ലഭ്യമാക്കി ചിക്കമംഗ്ലൂരു പ്രദേശത്ത് മൈക്രോ ഇറിഗേഷൻ ലഭ്യമാക്കുന്ന അപ്പർ ഭദ്ര പദ്ധതിയാണ് കേന്ദ്രം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.